എന്താ മോളെ ഇത്? കോളേജിൽ സമരവും മറ്റുമാണോ? പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ആ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ? മെസ്സെങ്ങനെ, ഇഷ്ടമാണോ മോക്ക്? ഓ, അപ്പൊ ഹോസ്റ്റലിൽ മടുത്തു അല്ലേ? മാഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു. ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കാണാൻ ചിലപ്പോ കോളേജിൽ വരും. ഇനി വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് കാണാം. ഓ ചെല്ല്, രണ്ടു വല ഏത്തപ്പഴം കൂടെ കാഴ്ചവെക്ക്. കേറണ വണ്ടിയിൽ. അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ? നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടിയുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അനിയത്തി ഉണ്ടല്ലോ, ഹോസ്റ്റൽ ഗോസിപ്പ് പറഞ്ഞിരിക്കട്ടെ. ഞാൻ നേരത്തെ വരാം. ഇന്ന് ഏതായാലും പ്രിയതമനെ മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. എടാ ലോനവി, കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ സൂചി കച്ചവടം? കേറ് കേറ്. മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായിബജനയല്ലേ, തീരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രാട്ടം കൊണ്ടുവരും. ദീപാരാധനയ്ക്ക് സമയമായി, വാ പോ. ഞാൻ വരുന്നില്ല, മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നീയും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ, നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്ക് വല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. This is life, the enjoyment. എനിക്ക് അത്തരത്തിലുള്ള എൻജോയ്മെന്റും വേണ്ട, ആ ലൈഫും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ കഴിയുന്നത്? നീ പോയി അന്വേഷിക്കും. പൂർണ്ണ സംതൃപ്തി, അതാണ് സെക്സിന്റെ മതം. Do you follow me? No. എങ്കിൽ പോയി കടന്നോളൂ. ദയാ പുസ്തകം തരൂ. Don't disturb me.
സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. മാഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ വാ. ഇത് നീ തന്നെ പാട്, കേൾക്കട്ടെ. എനിക്ക് വയ്യ. എന്നാ ഞാൻ പാടും. കേൾക്കാൻ വേറെ ആളിനെ നോക്കേണ്ടി വരും. ശരി, നീ തന്നെ ആയിക്കോ. റെഡി, 1, 2, 3, ഗോ. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു. എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയുന്നു. അതും ഞാൻ സഹിക്കും. സത്യമല്ല അവർ പറയുന്നത്. ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാണ്. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല.
സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ, തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണം, വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങോട്ട് പോരണം. താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും.